ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ലിക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നല്ല അധികം ടെക് അപ്ഡേറ്റ്സ് ആണ്. അതായത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോൺ ലോഞ്ചുകളും വരാനിരിക്കുന്ന ഫോണുകളും എനിക്ക് തോന്നി ഈ ഒരു മാസം എൻഡ് ആകുമ്പോഴേക്കും ഒരുപാടധികം ലോഞ്ചുകളും കാര്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരുപാട് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണുകളും ബഡ്ജറ്റ് ഫോണുകൾ തൊട്ട് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾ വരെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമേ കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ഈ ഒരു April 26, 27, 28 എന്ന് പറയുന്ന മൂന്ന് ഡേറ്റുകളും മൂന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. 20th വെച്ച് തന്നെ തുടങ്ങുകയാണെങ്കിൽ OnePlus 10R അതേപോലെ തന്നെ OnePlus Note 2 Lite എന്ന് പറയുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും OnePlus ഭാഗത്ത് നിന്ന്. OnePlus 10 Ace അല്ലെങ്കിൽ OnePlus Ace എന്ന് പറയുന്ന ഒരു ഫോൺ നമ്മൾ കേട്ടിരുന്നു Dimensity 8100 ആയിട്ട്, അതും വരുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അതും കൂടെ വരുവാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഈ ഒരു OnePlus 10R Dimensity 9000 Snapdragon 695 ആണ്. Note 2 Lite-ലും ഒരു 150 ചാർജിങ് 10R 5G നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൈസ് 55-60K. അതേപോലെ തന്നെ Note 2 Lite ഒരു 20,000 അറൗണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരിക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ IQOO Z6 Pro എന്ന് പറയുന്ന ഫോണും കൂടെ നമ്മുടെ April 27 ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ IQOO Z6 ഇറങ്ങിയിരുന്നു, Vivo T1 റീബ്രാൻഡ്. അതിൻ്റെ ഒരു സക്സസറാണ് ഈ ഒരു IQOO Z6 Pro എന്ന് പറയുന്നത്. Snapdragon 770G 66W ഫ്ലാഷ് ചാർജിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു under 25,000 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തൊക്കെയാണ് പുതിയതായിട്ട് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഓൾറെഡി IQOO Z5 ഉണ്ട്, IQOO Z5 5G ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ് വരേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും IQOO Z6 Vivo T1 ആണെങ്കിൽ IQOO Z6 Pro എന്ന് പറയുന്നത് Vivo T1 Pro ആണ്. അതേപോലെ തന്നെയാണ് സിമിലർ ആയിട്ടും ഈ ഒരു IQOO Z6 Pro റീബ്രാൻഡ് ചെയ്യുന്ന പോലെ തന്നെ Vivo T1 Pro ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ തന്നെ അടുത്ത മാസം നമുക്ക് റീബ്രാൻഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ സീരീസ് ഈ ഒരു Z6 അതേപോലെ തന്നെ Z6 Pro അതേപടി തന്നെ വിവോ സീരീസിലും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓൾറെഡി നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു റീബ്രാൻഡിൽ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഇനി അധികം വ്യത്യാസങ്ങൾ ഉണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ നോക്കാം. നമ്മുടെ April 26 ലോഞ്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ POCO F4 GT ലോഞ്ച് ചെയ്യുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് POCO F4 സീരീസിലെ ഒരു ഫോൺ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു Redmi K50 ഗെയിമിംഗ് എഡിഷൻ തന്നെ റീബ്രാൻഡ് ആണ്. ഇത് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ POCO F3 GT അതേപോലെ തന്നെ ആയിരുന്നു റീബ്രാൻഡായിരുന്നു. ഇപ്പോൾ ഇതായതും ഒരു റീബ്രാൻഡിങ് ആണ്. ഇതിൻ്റെ പ്രൈസ് കുറച്ച് അഗ്രസീവ് ആവണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം സ്പെക്സ് ഒക്കെ ക്രേസി തന്നെയാണ്. 10-bit AMOLED 120Hz ഡിസ്പ്ലേയും അതേപോലെ തന്നെ Snapdragon 8Gen 1 ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും 4700mAh ബാറ്ററിയും 120W ചാർജിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 45,000 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 40,000 വരികയാണെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മോട്ടോറയുടെ ഭാഗത്ത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മുടെ Moto G52. കറൻ്റ് യൂറോപ്പിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. G51 ഒരു സക്സസറാണ്. പക്ഷെ എന്നാൽ ഒരു 4G ഫോണായിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇതിന്. കാരണം Snapdragon 680 4G ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ്. പിന്നെ 90Hz AMOLED ഡിസ്പ്ലേ, 5000mAh ബാറ്ററിയും, 30W ചാർജിങ്ങും, 50MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു under 15K നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോയുടെ ഭാഗത്ത് നിന്ന് രണ്ട് പുതിയ ഫോണുകൾ വരുന്നുണ്ട്. നമ്മുടെ OPPO Reno8 എന്ന് പറയുന്ന ഫോൺ ഒരു Snapdragon 7Gen 1 ആയിട്ട് വരുന്ന ഫസ്റ്റത്തെ ഒരു ഫോണാവുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ 7Gen 1 നോക്കുകയാണെങ്കിൽ പുതിയൊരു ചിപ്സെറ്റ് ആണ്. എവിടെ പ്ലേസ് ചെയ്യണമെന്നറിയില്ല. പക്ഷേ എന്നാലും LPDDR5 ആൻഡ് UFS 3.1 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു Snapdragon 7 സീരീസിൽ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു ഫോണിൻ്റെ അകത്ത് തന്നെ 6.5 inch OLED 120Hz ഡിസ്പ്ലേയും 4500mAh ബാറ്ററിയും 50MP ക്യാമറ സെറ്റപ്പും 80W ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. നോക്കാം നമുക്ക് ഓപ്പോയുടെ പ്രൈസിങ് എങ്ങനെയായിരിക്കും, ഈ ഒരു ചിപ്സിൻ്റെ പ്രൈസിംഗ് ഒക്കെ വെച്ച് എന്തായിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോയുടെ OPPO Reno7 Lite എന്ന് പറയുന്ന ഒരു ഫോൺ വരുന്നുണ്ട്. ഇതും അവരുടെ Reno 7 സീരീസിലെ തന്നെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു Reno 7 5G തന്നെ ഒരു റീബ്രാൻഡ് ആണ്. AMOLED 60Hz Snapdragon 695 4500mAh ബാറ്ററി, 30W ചാർജിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ പ്രൈസിങ്ങിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നുമില്ല. പറയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ OPPO F21 Pro റീസെൻ്റ് ലോഞ്ച് ചെയ്തിരുന്നു. ഒരു 4G ഫോൺ എന്ന രീതിയിൽ അതിന് 22,000 ആണ് ഈ ഒരു Snapdragon 680 4G ആയിട്ട് പ്രൈസ് ചെയ്തത്. വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ. അപ്പോൾ എന്തായാലും ഓപ്പോയുടെ പ്രൈസിങ് അത് വെച്ച് തന്നെ എനിക്ക് ചെറുതായിട്ട് ഞാനൊരു ഡിസപ്പോയിൻറ്റഡ്. അല്ലെങ്കിൽ കൂടുതലും ഇങ്ങനെ ഓപ്പോ എന്തുകൊണ്ടാണ് പ്രൈസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓപ്പോ പ്രൈസിങ്ങിൽ ഞാൻ എൻ്റെ ഒരു ഹോപ്സ് വിട്ടു. എന്തായാലും ഈ ഒരു ഫോൺ വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. എന്തായാലും ഈ ഒരു 4G ഫോൺ അവർ 22,000 ഇടുമെങ്കിൽ 5G ആയിട്ട് വരുമ്പോൾ OPPO Reno7 Lite എന്തായാലും നല്ല രീതിക്ക് എക്സ്പെൻസീവ് ആയിരിക്കും.
അതുപോലെ തന്നെ നമ്മുടെ ഐക്കോ തന്നെ ന്യൂ സിക്സ് എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ട്. ഇത് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ത്യയിലേക്ക് വരുമെന്നാണ് ഞാൻ ഹോപ്പ് ചെയ്യുന്നത്. ചൈനയിലാണ് ഇപ്പോൾ കണ്ടിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സ്പെക്സ് ക്രേസിയാണ്, പ്രൈസും ക്രേസിയാണ്. ഈ ഒരു ഫോണിൽ തന്നെ സ്നാപ്ഡ്രാഗൺ 81 ആംലെറ്റ് 120Hz ഡിസ്പ്ലേയും 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും മോണോ സ്പീക്കറും 4700mAh ബാറ്ററി 80W ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. ഓവറോൾ ഇത് ഒരു പ്രൈസ് കാണിക്കുന്ന പറഞ്ഞത് 33,000 ആണ് കൺവേർട്ട് ചെയ്യുമ്പോൾ. എങ്ങനെ പോലും അത് 40,000 താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കില്ലർ തന്നെയായിരിക്കുമെന്ന് പറയാം. ഐക്കോ ആ രീതിയിൽ പ്രൈസ് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്ത്യയിലേക്ക് വരട്ടെ എന്നാണ് ഹോപ്പ് ചെയ്യുന്നത്. റീബ്രാൻഡ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ സ്പെക്സ് ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ഫോണിംഗ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ഷോമിയുടെ തന്നെ 12 Lite എന്ന് പറയുന്ന ഫോണിൻ്റെ തന്നെ ഓവറോൾ സ്പെക്സും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 770G+ ആംലെറ്റ് 120Hz ഡിസ്പ്ലേയും ഈ 64 MP ക്യാമറയും വിത്ത് OIS കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒരു 125,000 എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അറൌണ്ട് 25,000 എക്സ്പെക്ട് ചെയ്യാം. കാരണം ഷോമി ലൈറ്റ് എനി 5G എന്ന് പറഞ്ഞ ഒരു ഫോണും കൂടി ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പം തന്നെ കളിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു 125,000 വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്തിരുന്നു. ഈ ഒരു ഫോൺ എന്തൊക്കെ ന്യൂ ചേഞ്ചസ് ആയിട്ടാണ് വരിക നമുക്ക് നോക്കാം. നമ്മുടെ വിവോ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ കിഡിലായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ഗ്രേറ്റ് വാല്യൂ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. അല്ലെങ്കിൽ ഫോൾഡബിളിൻ്റെ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് 1,10,000 ആണ് കൺവേർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നത്. ഒരു ചൈനയിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഫോൾഡബിൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വാല്യൂ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. LTPO ആംലെറ്റ് 120Hz ഡിസ്പ്ലേ ആണ്. കവറിലും അത് ആംലെറ്റ് 120Hz, അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ 8-inch സ്ക്രീൻ വരുന്നുണ്ട്. ഇതിലും LTPO ആംലെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി നല്ല രീതിയിൽ ഒരു ഫോൾഡബിളിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. 4600mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 66W ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 81 കിഡലിനായിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ആണ്. 50MP+ 48MP+ 12MP+ 8MB സെറ്റപ്പും 8K റെക്കോർഡിങ്ങും പെരിസ്കോപ്പ് ടെലിഫോട്ടോ നോർമൽ ടെലിഫോട്ടോ എന്നിവയുള്ള ലെൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും 16MP സെൽഫി ക്യാമറ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ഓരോ നല്ല ഗ്രേറ്റ് സ്പെക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇത് ഇന്ത്യയിലെ ലോഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴാണ് ലോഞ്ച് ചെയ്യുക, എന്തായാലും റിവ്യൂസ് ഒന്നും അത് ഇറങ്ങിയിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അവസാനമായിട്ട് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ ഹോട്ട് ലെവൽ 2022 എന്ന് പറയുന്ന ഫോൺ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ നോക്കുകയാണെങ്കിൽ 899 ആണ് ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് വന്നിരിക്കുന്നത്. ഹോട്ട് ലെവൽ കഴിഞ്ഞ കൊല്ലം ഇറങ്ങി, പക്ഷേ അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അബൌട്ട് 10,000 ആയിരുന്നു. ഇതിപ്പോൾ അണ്ടർ 10,000 ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ എന്ന് പറയാം. യൂണിസോക്സ് T610 ഒരു അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി IPS ഡിസ്പ്ലേയും അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേയും 515Hz ബ്രൈറ്റ്നസോട് കൂടിയുള്ള ഒരു നല്ല കിഡ്ലൈൻ ഡിസ്പ്ലേയും 5000mAh ബാറ്ററിയും 10W ചാർജിങ് ഒക്കെയാണ് വരുന്നത്. ഈ ഒരു ഇൻട്രൊഡക്ടറി ഓഫേഴ്സ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയാം. നോർമൽ പ്രൈസിലേക്ക് വരുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ മോട്ടോ E40 ഒക്കെ വരുന്നുണ്ട്. പിന്നെ മോട്ടോ തന്നെ ഈയിടെ ലോഞ്ച് ചെയ്ത G22 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ ഇൻഫിനിക്സിനെ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. മൊത്തത്തിലാകെ ഫോൺ ലോഞ്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണുകൾ ലോഞ്ച് ചെയ്തു. ഈ ഏപ്രിലിൽ നമ്മൾ ഇത്രയധികം ലോഞ്ചുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി ഒരുപാട് ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഇതേ മാസം തന്നെ. എന്തായാലും നമുക്ക് എല്ലാത്തിനും ഞാൻ വേണ്ടി എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഏതൊക്കെ സ്മാർട്ട് ഫോൺ ലോഞ്ചേഴ്സിന് വേണ്ടിയിട്ടാണ് എക്സൈറ്റഡ് എന്ന് തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അത്രയും നിന്ന് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കാണുന്നവരെ ഗുഡ് ബൈ. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ലൈറ്റ് കണ്ടോ, RGB കത്തണതും മിന്നണതൊക്കെ ആയിട്ട്, അപ്പോൾ വിചാരിക്കും വലിയ RGB ലൈറ്റ് ഒക്കെ ആണെന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഇതേ ഇത്രയുള്ള സംഭവം എന്ന് പറയുന്നത് സാധാ ഒരു ഫോണിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ആപ്പാണ് സ്ക്രീൻ ലൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കസ്റ്റമൈസേഷനുകൾ ലൈറ്റിന് നമുക്ക് വരുത്താനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കുക.